സംസ്ഥാനത്ത് ഗുണ്ടാക്രമണങ്ങൾ വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ വ്യാപക പരിശോധനയുമായി പോലീസ്. ഓപ്പറേഷൻ ആഗ് എന്ന പേരിൽ പുലർച്ചെ മുതൽ തുടങ്ങിയ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. തിരുവനന്തപുരത്ത് വീണ്ടും ഗുണ്ടാക്രമണമുണ്ടായി. കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിക്കും ഭർത്താവിനുമാണ് മർദ്ദനമേറ്റത്. അമ്പൂരി സ്വദേശിയായ പാശ്രയും സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഞാനും എൻ്റെ ഹസ്ബൻഡും ജോലി കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് മൂന്നംഗ സംഘം വഴിയിൽ തടഞ്ഞു നിർത്തുകയും ബൈക്കിൻ്റെ കീ ഊരി എടുക്കുകയും ഫോണ് ഹസ്ബൻഡിൻ്റെ ഫോണ് പിടിച്ച് വാങ്ങിച്ച് അപ്പം തിരിച്ച് ഫോണ് ചോദിച്ചപ്പോഴാണ് ഹസ്ബൻഡിനെ മർദ്ദിക്കുകയും ഞാൻ പിന്നെ ഇവരുടെ കാല് പിടിച്ച് പറഞ്ഞിട്ടാണ് ഹസ്ബൻഡിനെ ഇവർ വെറുതെ വിട്ടത്. അല്ലെങ്കിൽ ഒത്തിരി അടിക്കുകയൊക്കെ ചെയ്തു. തിരിച്ച് എൻ്റെ ബൈക്ക് എടുത്ത് വരാൻ നിന്നപ്പോൾ എൻ്റെ തലമുടിയെ പിടിക്കുകയും ഷോൾഡറിൽ അടിക്കുകയും. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. സൂരജ്, ഇങ്ങനെ സംസ്ഥാനത്ത് കൂടുതൽ കൂടുതൽ വ്യാപകമായി തുടങ്ങിയ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഓരോ ദിവസവും ഇത്തരത്തിലുള്ള ഗുണ്ടാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസമാണ് സൂരജ് സജി തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ആവേശം രീതിയിലൊക്കെ തന്നെ ഗുണ്ടകളുടെ പാർട്ടി നടക്കുന്നു ആ രീതിയിൽ. ഇപ്പോഴേതായാലും വലിയ പരിശോധനയിലേക്ക് കടന്നിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് സൂരജ്? സംസ്ഥാനത്ത് ഈ ഗുണ്ടാക്രമണങ്ങൾ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിലാണ് ഓപ്പറേഷൻ ആഗ് എന്ന പേരിൽ സംസ്ഥാനത്തുടനീളം പ്രത്യേക പരിശോധനയുമായി ഇപ്പോൾ ഈ പോലീസ് സജീവമായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ തന്നെ ആരംഭിച്ച റെയ്ഡുകളാണ് അത് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ വിയ്യൂർ പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെയും ഈ ഓപ്പറേഷന്റെ ഭാഗമായി രണ്ടു പേരെ ഇതിനോടകം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജില്ലാതലത്തിലും റൂറൽ തലത്തിലും ഇത് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിശോധനകളാണ് വിവിധ സ്റ്റേഷനുകളിൽ പുരോഗമിക്കുന്നത്. അതേസമയം തിരുവനന്തപുരത്ത് വെള്ളടയിൽ ഗുണ്ടാക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിക്ക് നേരെയും ഭർത്താവിന് നേരെയുമാണ് ഇത്തരത്തിൽ ഗുണ്ടാക്രമണം ഉണ്ടായത്. അതുപോലെ തന്നെ അമ്പൂരിയിലും സമാനമായ ഒരു ആക്രമണം ഉണ്ടായി. അതോടൊപ്പം തന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഈ പ്രത്യേക പാർട്ടി ആവേശം മോഡൽ സിനിമ പാർട്ടി നടന്നതിനെ കുറിച്ചെല്ലാം തന്നെ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഇതിൽ ആരൊക്കെയാണ് പങ്കെടുത്തത് എന്നത് കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത്. ഈ കാപ്പാത്തടവുകാരടക്കം പങ്കെടുത്തിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധനയിലേക്ക് കടന്നിട്ടുണ്ട്. പ്രധാനമായും ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് ആരൊക്കെയാണ് ഇതിൽ പങ്കെടുത്തതെന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത്. എന്തായാലും പ്രതിപക്ഷവും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശനം കടുപ്പിക്കുകയാണ്. രമേശ് ചെന്നിത്തല അടക്കം സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വരുന്നൊരു കാഴ്ചയും ഇന്ന് കണ്ടു. ഈ സംസ്ഥാനത്ത് ക്രമസമാധാനം തകർന്നിരിക്കുന്ന നിലയാണ് എന്ന വിമർശനമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഗുണ്ടാസംഘങ്ങൾ സജീവമായ സാഹചര്യത്തിലാണ് പ്രത്യേക പരിശോധനയും റെയ്ഡുമായി ഇപ്പോൾ പോലീസ് സംഘം സജീവമായിരിക്കുന്നത്. ശരി, സംസ്ഥാനത്ത് ഗുണ്ടാക്രമണം വ്യാപകമായ പശ്ചാത്തലത്തിൽ പ്രത്യേക അന്വേഷണ സംഘം. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.